ന്യൂസ് ക്ലിക്ക് എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. ജമ്മുകശ്മീരും അരുണാചൽ പ്രദേശും ഭാരതത്തിന്റെ ഭാഗമല്ലെന്ന് വരുത്താൻ ന്യൂസ് ക്ലിക്ക് ശ്രമിച്ചു. കോവിഡ് വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയെന്നും എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തുന്നു. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ന്യൂസ് ക്ലിക്കിനെതിരെ എഫ്ഐആറിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചു. ഇതിൽ അരുണാചൽ പ്രദേശും ജമ്മുകാശ്മീരും ഭാരതത്തിന്റെ ഭാഗമല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം തന്നെയുണ്ടായി. ഇതിനെല്ലാം ചൈനീസ് ഫണ്ട് കൈപ്പറ്റി എന്നതുകൂടിയാണ്. അനു, ഡൽഹി പോലീസ് ഇപ്പോൾ ഈ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അതായത് അരുണാചൽ പ്രദേശ്, ജമ്മുകശ്മീർ എന്നീ ഭാരതത്തിന്റെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ, അത് ഈ രാജ്യത്തിൻ്റെതല്ല അല്ലെങ്കിൽ ഈ രാജ്യത്തിന് അവകാശപ്പെട്ടതല്ല എന്ന രീതിയിൽ പലതവണ ഈ ന്യൂസ് ക്ലിക്ക് വാർത്തകൾ നൽകിയെന്നതിന്റെ തെളിവുകളാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോടതി 7 ദിവസത്തേക്ക് ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്ററേയും HR-നെയും ഈ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കസ്റ്റഡിയിലേക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിനകത്താണ് ഡൽഹി പോലീസ് ഇക്കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, ഈ അരുണാചൽ പ്രദേശ്, ജമ്മുകശ്മീർ ഈ രണ്ട് ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾക്ക് മേൽ ചൈന പല ഘട്ടങ്ങളിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. വർഷങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ചൈന പലപ്പോഴും അരുണാചൽ പ്രദേശ് അവരുടേതാണെന്നും ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്ന വാദഗതികൾ മുന്നോട്ട് വെക്കാറുണ്ട്. ജമ്മുകശ്മീരിൽ ലഡാക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദം ചൈന നടത്താറുണ്ട്. ഇതാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതവും ചൈനയും തമ്മിലുള്ള നിലവിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഈ രണ്ട് ഭൂപ്രദേശങ്ങൾക്ക് മേൽ അനാവശ്യമായി ചൈന നടത്തുന്ന ചില ഇടപെടലുകളും ചൈനയുടെ വിമർശനങ്ങളും ഒക്കെയാണ്. അതിനാൽ ഈ രണ്ട് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ന്യൂസ് ക്ലിക്ക് നൽകിയിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഈ മാധ്യമ സ്ഥാപനത്തിന്റെ രാജ്യവിരുദ്ധ സ്വഭാവമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ മാധ്യമ സ്ഥാപനം ശ്രമിച്ചു എന്ന വിമർശനം കൂടി അല്ലെങ്കിൽ എന്ന കണ്ടെത്തൽ കൂടി ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതും ഈ റിപ്പോർട്ടിലുണ്ട്. കൊറോണയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണിക്കുവാനുള്ള ശ്രമം ഈ ന്യൂസ് ക്ലിക്കിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഡൽഹി പോലീസ് നടത്തുന്നു. കോടതിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോടതി കസ്റ്റഡിയിൽ വിട്ട ഈ എഡിറ്ററെയും അതോടൊപ്പം തന്നെ HR മാനേജറെയും രണ്ടുപേരെയും വളരെ വിശദമായി ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്നും ചില പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഗൗതം, ഈ FIR-ൽ വ്യക്തമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഗൗതം നവലക്കെ എന്നുള്ള ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഈ ന്യൂസ് പോർട്ടലിന്റെ ബന്ധം, ഇദ്ദേഹം ആവട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധവും ആരോപിച്ച് ഇപ്പോഴും വീട്ടു തടങ്കലിൽ കഴിയുകയുമാണ് അല്ലെ? ഭീമാവ് കൊറേഗാവും കലാപ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയേർപ്പെട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ് ഇവർ. ഇത്തരം ആളുകളുമായി ന്യൂസ് ക്ലിക്കിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നെ സംബന്ധിച്ചുള്ള തെളിവുകൾ നേരത്തെ തന്നെ ഡൽഹി പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിലവിൽ ഇവരുടെ അറസ്റ്റും മറ്റും ഇപ്പോഴാണ് നടത്തുന്നതെങ്കിലും ഈ മാധ്യമ സ്ഥാപനത്തിന്റെ രാജ്യവിരുദ്ധ സ്വഭാവം, പ്രത്യേകിച്ച് ചൈനീസ് അനുകൂലമായ നിലപാടുകൾ, അതിന്റെ തെളിവുകൾ ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ഡൽഹി പോലീസ് റെയ്ഡും മറ്റു കാര്യങ്ങളും നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാൽ തന്നെ ഈ മാധ്യമ സ്ഥാപനം എന്തൊക്കെ വാർത്തകൾ മുമ്പ് നൽകിയിട്ടുണ്ട്, ഭാരത വിരുദ്ധമായി എന്തൊക്കെ ചെയ്തു, ചൈന അനുകൂലമായ ഏതൊക്കെ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്, ഒപ്പം ഈ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേശവിരുദ്ധ മനോഭാവമുള്ള മാധ്യമ പ്രവർത്തകർ ഇവരുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതിനു ശേഷമാണ് പിന്നീട് റെയ്ഡുകൾ പോലും നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിലെ പല മാധ്യമ പ്രവർത്തകരുടെയും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിലെല്ലാം ഭാരത വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ കണ്ടെത്തുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിച്ച് നടത്താം എന്നത് സംബന്ധിച്ചുള്ള
ആ ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഫോണുകളിലും ലാപ്ടോപ്പിലും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഗൗതം, ഈ പരിശോധന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വസതിയിലേക്ക് വരെ നീളുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അവിടെ നിന്നും രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. അനു, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പോലീസിന്റെ പരിശോധന നടന്നത്. ഈ ന്യൂസ് ക്ലിക്കിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വസതിയിൽ താമസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം. മാത്രമല്ല, ഈ ചൈനീസ് ഫണ്ടിങ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് സ്വാഭാവികമായും CPMന്റെ അഖിലേന്ത്യ നേതൃത്വത്തിലേക്കാണ്. ചൈന അനുകൂലമായ സമീപനം കൈക്കൊള്ളുകയും ചൈന അനുകൂല നിലപാടുകൾ തുടർച്ചയായി എടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. CPIMന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസി തുടർച്ചയായി ഭാരത വിരുദ്ധവും എന്നാൽ ചൈനയെ പ്രശംസിക്കുന്നതുമായ നിലപാടുകൾ, ഗാൻവൻ സംഘർഷകാലത്ത് പോലും അത്തരം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള മാധ്യമമാണ് ഈ പീപ്പിൾസ് ഡെമോക്രസി എന്ന CPIMന്റെ ഔദ്യോഗിക പത്രം. അതിനാൽ അതിന്റെ മാധ്യമ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ CPIM അഖിലേന്ത്യാ നേതൃത്വത്തെയും എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്ക് ഇതിന്റെ അന്വേഷണം എത്തുകയാണ്. എന്തായാലും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് സീതാറാം യെച്ചൂരിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ റെയ്ഡിന്റെ അടിസ്ഥാനം എന്നത് ഈ ന്യൂസ് ക്ലിക്കിലെ ഒരു മാധ്യമ പ്രവർത്തകൻ യെച്ചൂരിയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. CPIMന്റെ അഖിലേന്ത്യ ആസ്ഥാനമായിട്ടുള്ള AKG ഭവനിലെ ഒരു മുതിർന്ന ജീവനക്കാരന്റെ മകനാണ് ഈ ന്യൂസ് ക്ലിക്കിൽ മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്തത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും CPIMന്റെ അഖിലേന്ത്യ നേതൃത്വത്തിലേക്ക് കൂടി അന്വേഷണം എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗതു, 2018 മുതൽ ഇത്തരത്തിൽ തുടർച്ചയായി ചൈനീസ് ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ക്ലിക്ക് എന്ന് തന്നെയാണ് FIR രേഖപ്പെടുത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അലിഗേഷൻസിന്റെ, ഈ ആരോപണങ്ങളുടെ തുടക്കം കൂടി ഒന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാമെന്ന് തോന്നുന്നു. കാരണം ന്യൂയോർക്ക് ടൈംസിൽ ഓഗസ്റ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളും നേരത്തെ തന്നെ ശരിവെച്ചതാണ്. അതായത് അമേരിക്കയിലെ ഒരു ശതകോടീശ്വരൻ, ചൈനീസ് ഏജന്റ് ആയിട്ടുള്ള ശതകോടീശ്വരൻ നിന്നും കോടിക്കണക്കിന് രൂപ ഈ ന്യൂസ് ക്ലിക്ക് സമ്പാദിക്കുന്നു അല്ലെങ്കിൽ ന്യൂസ് ക്ലിക്കിന് വരുന്നു ഒഴുകുന്നു എന്നത് സംബന്ധിച്ചുള്ള രേഖകൾ നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചതാണ്. പിന്നീടാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഇതിനെ ചെരിവെച്ചുകൊണ്ടുള്ള മാധ്യമ വാർത്തകൾ കൂടി രംഗത്തെത്തുന്നത്. അന്ന് തന്നെ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പാർലമെന്റിൽ പോലും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ചൈനീസ് ഫണ്ടിങ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണെന്നും ദേശവിരുദ്ധ മനോഭാവം വെച്ചു പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ പാർലമെന്റിനകത്ത് പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ ഏതാണ്ട് 40 മുകളിൽ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് മിന്നൽ പരിശോധന നടത്തിക്കൊണ്ട് ഇതിലെ മാധ്യമ പ്രവർത്തകരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലൊക്കെയാണ് വളരെ ഞെട്ടിപ്പിക്കുന്നതായ പല തെളിവുകളും ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഡൽഹി പോലീസ് നടത്തുന്നു. അക്കാര്യം കോടതിയെ ധരിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശും ജമ്മുകശ്മീരും ഭാരതത്തിന്റെ ഭാഗമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ തുടർച്ചയായി ഈ ഓൺലൈൻ മാധ്യമം നൽകി തുടങ്ങിയ വിമർശനങ്ങളാണ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് ഡൽഹി പോലീസ് നടത്തുന്നത്. ഇത് സ്വാഭാവികമായും ന്യൂസ് ക്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാനായിരുന്നു. തീർച്ചയായും ഗൗതം, ഗുരുതരമായ ആരോപണങ്ങളാണ് ന്യൂസ് ക്ലിക്കിനെതിരായുള്ള FIRൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിലും സംശയമില്ല. സമാനമായി ഇത് ഭാരതത്തിൽ മാത്രമല്ല ചൈന, ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലെ മാധ്യമങ്ങളെ കൂടി തങ്ങളുടെ പരിധിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്രകാരമുള്ള ഒരു വാർത്തയിലേക്കാണ് അടുത്തതും എത്തുന്നത്. കാരണം പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് ചൈന സാമ്പത്തിക സഹായം ചെയ്തതായി അമേരിക്കയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നതും. ഇതിൽ റഷ്യയുടെ സഹായത്തോടെ സഹകരണത്തോടെ ഇത്തരത്തിൽ ഒരു പദ്ധതി ചൈന തയ്യാറാക്കിയിരുന്നു എന്നാണ് അമേരിക്ക ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളതും.